ആകാശവാണി ഇമ്മാനുവേൽ എന്ന കടത്തുതോണിക്കാരൻ നാടകം. രചന കനകരാഘവൻ. ശബ്ദം നൽകുന്നവർ എസ് അയ്യപ്പൻ നായർ, ആർ സി ഗോപാൽ, ശ്രീകുമാർ മുഖത്തല. സംവിധാനം പി എ ബിജു. ഇമ്മാനുവേൽ എന്ന കടത്തുതോണിക്കാരൻ. കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കും. എന്തൊരു കാറ്റും മഴയുമുള്ള രാത്രിയാണിത്. അടുത്ത കാലത്തൊന്നും ഇത്ര ഭീകരമായ മഴ കണ്ടിട്ടില്ല. ദൈവമേ, ആർക്കും ഒരപകടവും വരുത്തരുതേ. രാവിലെ മുതൽക്കേ ഗബ്രിയേൽ അസ്വസ്ഥനാണ്. അവനൊരു പക്ഷേ ഇത്ര ഭീകരമായ കാലാവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. ഗബ്രിയേൽ, ഗബ്രിയേൽ, ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ട. പാവം കുട്ടി പേടിച്ചിരിക്കുകയാണ്. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ആരാവും ഈ രാത്രിയിൽ? ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ആരാണ്? ഞാൻ മഹാരാജാവിൻ്റെ ഒരു സേവകനാണ്, നിയമപാലകൻ. കയറി വരൂ. താങ്കൾ ആകെ നനഞ്ഞിരിക്കുന്നല്ലോ, ഇതെല്ലാം അഴിച്ചു മാറ്റൂ. ഈർപ്പം മാറാൻ പുതിയ വസ്ത്രമെടുക്കാം. എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല. മാനുവൽ, ഞാൻ നിങ്ങളുടെ സഹായം തേടി വന്നതാണ്. താങ്കൾക്ക് എന്റെ സഹായമോ? എന്താണ് വേണ്ടത്? ഈ മഴയത്ത് കടത്തു തോണിയിറക്കാനൊന്നുമല്ലോ. നിങ്ങൾ വണ്ടിയുമായിട്ട് ഒരിടം വരെ വരണം. ഈ രാത്രിയിലോ? അതെ, ഇപ്പോൾ തന്നെ. അതിനാണ് ഞാൻ നഗരത്തിൽ നിന്ന് ഈ കൊടുങ്കാറ്റും മഴയുമൊക്കെ അവഗണിച്ച് ഇവിടെ വന്നത്. ഇപ്പോൾ തന്നെ വരണം. ഇടിയും മഴയുമുള്ളപ്പോൾ വണ്ടി വലിക്കാൻ കുതിര മടിക്കും. ഇതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് പുഴ മുറിച്ച് താങ്കളെ അക്കരെ എത്തിക്കാൻ. ഇമ്മാനുവേൽ, നിങ്ങൾ ഇത് വാങ്ങൂ, വാങ്ങിക്കൂ. നിങ്ങളുടെ കുതിരയെ നിങ്ങൾ അനുസരിപ്പിക്കൂ. താങ്കൾ പണം തന്നെ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ആണല്ലോ. താങ്കൾക്കറിയാമോ എന്നറിയില്ല, കടത്തുവേല ഞാൻ സ്വയം ഏറ്റെടുത്ത തൊഴിലാണ്.
ആരും തന്നതല്ല. ഈ പുഴ മുറിച്ചു കടക്കാൻ ആരുവന്നാലും ഞാനവരെ സഹായിക്കും. അതുപോലെ തന്നെ ദുർഗമങ്ങളായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ വന്നാൽ അവരെ വേണ്ടിടത്തുകൊണ്ടാക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ ചെയ്യുന്നത് പ്രതിഫലത്തിൻ്റെ വലിപ്പച്ചെറുപ്പം കണക്കിലെടുത്തല്ല. ക്ഷമിക്കണം ഇമ്മാനുവൽ, ക്ഷമിക്കണം. അത് ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ജോലിക്ക് കൂലി. എനിക്കുള്ള കൂലി ദൈവം തരും, അത് മാത്രം മതി. താങ്കളൊന്നോർക്കണം, നമ്മെപ്പോലെ തന്നെ മജ്ജയും മാംസവും ഉള്ളവയാണ് മൃഗങ്ങളും. അവയെ അനുസരിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ക്ഷമിക്കണം, ഞാൻ അല്പം വികാരാധീനനായി പോയി എന്ന് തോന്നുന്നു. ഇമ്മാനുവൽ, നിങ്ങളുടെ മഹാമനസ്കത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് വല്ലാത്ത ഒരു മുഹൂർത്തമായിപ്പോയി. നിങ്ങളെപ്പോലെയുള്ള ഒരാളോട് പറഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. അത് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകുമോ? ക്ഷമിക്കണം, ഞാൻ താങ്കളുടെ വികാരം അല്പം പോലും പരിഗണിക്കാതെയാണല്ലോ ഇത്രയും പറഞ്ഞത്. പറയൂ, ദയവു ചെയ്ത് പറയൂ. ഞാൻ ഈ രാത്രി നിങ്ങളെയും നിങ്ങളുടെ കുതിരയെയും ബുദ്ധിമുട്ടിക്കാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നഗരത്തിൽ നിന്ന് ഉൾപ്രദേശത്ത് വന്നത് ഒരു പാതിരിയെ തേടി പിടിക്കാനാണ്. ഏത് പാതിരി? മോശയച്ചനോ? അതെ, ഒരാൾക്ക് അന്ത്യകൂദാശ കൊടുക്കുവാൻ. ക്ഷമിക്കൂ, എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന താങ്കളുടെ സൗമനസ്യം ഞാൻ തെല്ലും മനസ്സിലാക്കിയില്ലല്ലോ. ആരാണ് അന്ത്യകൂദാശ കൈക്കൊള്ളുവാൻ കാത്തിരിക്കുന്നത്? താങ്കളുടെ? അല്ല, എന്റെ ആരുമല്ല, ഒരു കുറ്റവാളി. കുറ്റവാളിയോ? അതെ, ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് വധിക്കപ്പെടാൻ പോകുന്ന ഒരു കുറ്റവാളി. ദൈവമേ, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഒരു കുറ്റവാളിക്ക് വേണ്ടി താങ്കൾക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ അയാളെ സഹായിക്കേണ്ടത് എൻ്റെ കടമ മാത്രമാണ്. മാത്രമല്ല, ഞാൻ എൻ്റെ കുതിരയെ കഷ്ടപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ ശാന്തി കിട്ടാതെ പോവുക, ഇന്ന് പുലരുന്നതിന് മുൻപ് മരിക്കാൻ പോകുന്ന ഒരാളുടെ ആത്മാവിനാണ്. ക്ഷമിക്കണം, ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയുമായിരുന്നില്ല. ഇമ്മാനുവൽ, സാരമില്ല, സാരമില്ല ഇമ്മാനുവൽ. പക്ഷേ എന്നാലും അങ്ങനെ അല്ല. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്തരമൊരു പ്രതികരണം എന്നിൽ നിന്നും ഉണ്ടാകുന്നത് ഇന്നാണ്, ഇന്ന് മാത്രമാണ്. എനിക്ക് താങ്കളോട് എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് പോകട്ടെ, സാരമില്ലെന്ന് പറഞ്ഞില്ലേ. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത് അറിയാമോ? അറിയാം, ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം. വളരെ ദുർഘടമായ വഴിയാണ്. കുതിരപ്പുറത്ത് പോകുന്നതാണ് സൗകര്യം. പക്ഷേ അച്ഛനെ കൊണ്ടുവരാൻ വണ്ടി കൊണ്ടുപോകാതെ പറ്റില്ല. ഇമ്മാനുവൽ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ വന്നത്. ഇപ്പോൾ സമയം എത്രയായി കാണും? എന്റെ കയ്യിൽ ഘടികാരമില്ല. നക്ഷത്രങ്ങൾ കാണാനാകാത്തത് കൊണ്ട് സമയം നിർണയിക്കാൻ എനിക്കും കഴിയില്ല. എത്ര സമയമായാലും പോയേ പറ്റൂ. എൻ്റെ കുതിരയോട് ഞാൻ മാപ്പ് പറയാം. ഒരാൾ കാത്തിരിക്കുകയാണല്ലോ പുലരുന്നതിന് മുമ്പേ. അല്ല, താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ വന്നത് കുതിരപ്പുറത്താണ്. അയ്യോ, അപ്പോൾ ആ കുതിര മഴയത്ത് നിൽക്കുകയല്ലേ? അതിനെ എൻ്റെ കുതിരയുടെ കൂടെ കിട്ടാമല്ലോ. വിളക്ക് മഴയത്ത് അണഞ്ഞുപോയി അല്ലേ? അത് സാരമില്ല, മഴയിൽ വിളക്ക് കെട്ടുപോകുമെന്ന കാര്യം
ദേവി, ഞാൻ ഓർത്തില്ല. താങ്കളുടെ പന്തം മഴയിൽ അണയുന്നതല്ല അല്ലേ? നഗരത്തിൽ ഇതൊക്കെ സാധാരണമായിരിക്കും. ഞാൻ നഗരത്തിൽ പോയിട്ട് എത്രയോ കാലമായിരിക്കുന്നു. പോയിരുന്ന കാലത്ത് നഗരവും ഇവിടവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. വാ, നടക്ക്. അയ്യോ, നല്ല അനുസരണയുള്ള കുതിര. ആ, പേടിക്കല്ലേ ഗബ്രിയേൽ, ഞാനല്ലേ. ആ, കടിഞ്ഞാടിഞ്ഞു തരും. അങ്ങ് വണ്ടി ഒരുക്കിക്കോളൂ. നന്ദി സ്നേഹിത. ഗബ്രിയേൽ, വരൂ, നമുക്കൊരു യാത്ര പോകാം. എന്റെ സഹായം? ഇതെന്റെ പതിവ് ജോലിയല്ലേ. ഗബ്രിയേൽ അല്പം അമ്പരപ്പിലാണല്ലോ. ഇത് പതിവില്ലാത്തതാണല്ലോ. കുതിരകൾ കുട്ടികളെ പോലെയാണ് അല്ലേ? ആണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ്. അവയ്ക്ക് മനസ്സിലാകുന്ന ഒറ്റ ഭാഷയേ ഉള്ളൂ, സ്നേഹം. എന്നാൽ പോവാം. വാതിൽ പൂട്ടണ്ടേ? ഇവിടെ വന്ന ആരും ഒന്നും അപഹരിക്കില്ല. അപഹരിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഇവിടുന്ന് ഒന്നും എടുക്കാനുമില്ല. പിന്നെയുള്ളത് ഒരു പങ്കായമാണ്. അതെന്റെയും അല്ല, വള്ളത്തിൻ്റെയാണ്. ചാട്ടയോ? ചാട്ട എടുത്തില്ലേ? എനിക്ക് ചാട്ടയില്ല. എൻ്റെ കുട്ടിക്കറിയാം എനിക്കെവിടെയാണ് പോകേണ്ടതെന്ന്. ഇതാ, ഇങ്ങനെ ഒന്ന് തലോടിയാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഴ ഞാൻ കണ്ടിട്ടില്ല. ഈ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ഇതിലും വിചിത്രമായ കാഴ്ചകൾ എന്തൊക്കെ കാണാനിരിക്കുന്നു. അയ്യോ അയ്യോ, എന്ത് പറ്റി? വീണുപോയോ? അയ്യോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങ് എവിടെയാണ്? ഇരുട്ടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ഞാൻ സഹായിക്കാം. കൈ നീട്ടു. ആ, അങ്ങനെ പതുക്കെ 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 പതുക്കെ. ആ, കേറി കേറി. ആശ്വാസമായി. വഴി അടഞ്ഞു പോയല്ലോ, മരം വീണ്. രണ്ടാൾ പൊക്കമെങ്കിലും വരും കൊമ്പും ചില്ലയും. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വെട്ടിമാറ്റാൻ നോക്കാം. അകലെ എവിടെയോ ഇരുളിൽ നോക്കിയിരിക്കുന്ന കുറ്റവാളിയാണ് എന്നെ ഇപ്പോൾ അലട്ടുന്നത്. ഒരു പാതിരിയോട് കുമ്പസാരിക്കണമെന്ന് അയാൾ പറഞ്ഞിരിക്കുമോ? അറിയില്ല. ആ, ചിലപ്പോൾ പറഞ്ഞിരിക്കില്ല. അത് നീതിയുടെ കാരുണ്യം മാത്രമാകാം. ഇപ്പോൾ ലോകം പഴയതുപോലെയല്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, വണ്ടിയുടെ അടിയിൽ മഴയുണ്ട്. അതെടുത്ത് നമുക്ക് ഈ മരക്കൊമ്പുകൾ വെട്ടിമാറ്റാം. വരൂ. എന്താണ് അയാൾ ചെയ്ത കുറ്റം? കേട്ടില്ലേ? അറിയില്ല. പിന്നെ എന്തിനാണ് അയാളെ ശിക്ഷിക്കുന്നത്? അറിയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുറ്റമാണ്. ഓഹോ. ഒരുപക്ഷെ അയാൾ തന്നെ എന്താണ് ചെയ്തതെന്ന് മറന്നിരിക്കാം. ഞങ്ങളൊക്കെ പുതിയ തലമുറയിലെ ആൾക്കാരാണ്. അതെ, ഭരണകൂടം പറയുന്നത് അനുസരിക്കുന്നു, അത്ര തന്നെ. ആ, ശിക്ഷിക്കാൻ ഇത്രകാലം താമസിച്ചത് എന്താണ്? ഇമ്മാനുവേൽ, ആദ്യം കുറ്റവാളിയെ കണ്ടെത്തണമായിരുന്നു.
കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ആരാച്ചാരുടെ ആവശ്യം വന്നു. പക്ഷെ ഇക്കാലത്ത് ആരാച്ചാര് കിട്ടുക അത്ര എളുപ്പമല്ല. കുറേ കാലം വിളംബരം ചെയ്തിട്ടാണ് ഈയിടെ ഒരാളെ കിട്ടിയത്. പക്ഷെ അയാൾ അന്യദേശക്കാരനാണ്. വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ രാജ്യത്തിൽ സേവനം ചെയ്യാം എന്നാണ് അയാൾ സമ്മതിച്ചിരിക്കുന്നത്. അയാൾ നാളെ രാവിലെ മടങ്ങുകയും ചെയ്യും. അതാണ് എല്ലാ കാര്യത്തിനും ഇത്ര ധൃതിയുണ്ടായത്. അപ്പോൾ വിചാരണ? എന്തിനാണ് വിചാരണ? ഒരു കുറ്റം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ശിക്ഷാവിധിയും ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അത് നടപ്പിലാക്കുക മാത്രമാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. അല്ല, ഇമ്മാനുവലിന് വഴി സംശയമുണ്ടോ? മുൻപൊരിക്കലും ഞാൻ രാത്രി ഇതുവഴി വന്നിട്ടില്ല. പകൽ പോലും വളരെ വിരളമായി മാത്രമേ ഞാൻ അച്ഛൻ്റെ മേടയിൽ ചെല്ലാറുള്ളൂ. ഇതാ നോക്കൂ, ആ പ്രകാശം കണ്ടോ? അതാവണം മേട. ഞാൻ നോക്കാം. ആ ദൈവത്തിന് സ്തുതി. മോശേച്ച, എന്റെ കയ്യിൽ പിടിച്ചോളൂ. മുന്നിൽ കല്ലുണ്ട്, സൂക്ഷിക്കണേ. ഓ, വരൂ, നടന്നു വരൂ. എത്രയും വന്ദ്യനായ മോശയച്ചോ, ഞാൻ ഇമ്മാനുവേൽ. അങ്ങയുടെ കയ്യിൽ ഞാനൊന്ന് മുത്തിക്കോട്ടെ. ക്ഷമിക്കണേ അച്ചു, എനിക്ക് കുർബാനയ്ക്ക് വരാൻ പറ്റാറില്ല. ആ സമയത്ത് ദേവാലയത്തിൽ വരുന്നവരെ പുഴ കടത്തിവിടുന്ന ജോലിയിലായിരിക്കും ഞാൻ. അങ്ങൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അനുഗ്രഹിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. എഴുന്നേൽക്കോ കുഞ്ഞെ, ഞാൻ അങ്ങയുടെ കയ്യിൽ പിടിക്കാം. അങ്ങ് മെല്ലെ നടന്നാട്ടെ. ഞാൻ ആദ്യം വണ്ടിയിൽ കയറാം. ഓ, എന്നിട്ട് അച്ഛനെ കയറാൻ ഞാൻ സഹായിക്കാം. അത് നന്നായി, ഞാൻ അദ്ദേഹത്തെ പിടിച്ചു കയറ്റാം. അച്ഛോ, അങ്ങയുടെ താടിരോമത്തിലാകെ മഴത്തുള്ളികളാണല്ലോ, ഞാനത് തുടച്ചു തരട്ടെ. ഇമ്മാനുവേൽ, നമുക്കിനി ആരാച്ചാരുടെ അടുത്തേക്കാണ് പോകേണ്ടത്, ഉലരുന്നതിന് മുമ്പ്. ദൈവമേ, ആരാച്ചാരെയും ഞാൻ തന്നെ വേണം. എനിക്ക് വല്ലാത്ത തണുപ്പ് തോന്നുന്നു, മുൻപെങ്ങില്ലാത്ത വിധം. തണുപ്പ് അച്ഛനെയും അല്ലാതെ തളർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെള്ളാരം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കളുടെ നഗരത്തിൽ ഒരു പാതിരിയെ കിട്ടില്ലേ? ഇമ്മാനുവൽ, നഗരങ്ങളിൽ ഇപ്പോൾ പാതിരിമാർ കുറവാണ്, ആരാചാരന്മാരെ പോലെ തന്നെ. ഉണ്ടെങ്കിൽ അവർക്ക് കുംഭസാരങ്ങളിലുള്ള വിശ്വാസം ഏതാണ്ട് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ആരാണ് തയ്യാറാവുക? എന്തിനാണ് ഒരു ആരാചാർ? അയാളും നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ? നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയല്ലേ അയാളും ചെയ്യുന്നത്? മതി, ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നിയമം, അതിന് ചില വഴികളുണ്ട്.
എനിക്ക് നിയമത്തിൻ്റെ അത്തരം വഴികളോട് തീരെ മതിപ്പില്ല. കൊല്ലുന്നവനെ കുറ്റവാളി എന്ന് വിധിച്ച് ശിക്ഷിക്കുന്നു. കുറ്റവാളി എന്ന് പറയപ്പെടുന്നവനെ കൊല്ലുന്നവൻ അതേസമയം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രണ്ടിടത്തും മനുഷ്യൻ തന്നെയാണ് പീഡനത്തിന് വിധേയമാകുന്നത്. അത് മനസ്സിലാക്കാതെ എന്തൊരു വൈചിത്രം! ലോകം വളരെ വിചിത്രമാണ്. ഞാൻ എന്തൊക്കെയാണ് അനാവശ്യമായി സംസാരിക്കുന്നത്! പരമകാരുണ്യവാനായ ഈശ്വര, എന്നിലെ ഇരുട്ടിനെ നീ എന്നാണ് അകറ്റുക. എനിക്കിനിയും ഒന്നും വേർതിരിച്ച് മനസ്സിലാക്കാനാകുന്നില്ലല്ലോ. ഇമ്മാനുവൽ, ഇനി ഇടത്തോട്ട്. ഇടത്തോട്ട് തിരിക്കൂ. ശരി. കുറച്ചുകൂടി ചെന്നാൽ ആരാച്ചാർ താമസിക്കുന്ന സ്ഥലമായി. ദൈവമേ, വൈദികനോടൊപ്പം തന്നെ ആരാചാര്യയും കൊണ്ടുപോകണമോ? അതിനെന്താ? എനിക്കെന്തോ. ആ വെളിച്ചം കണ്ടോ? അവിടെ നിർത്തു. ആ നിർത്തു, ഞാനിപ്പോ വരാം. വല്യച്ച, അങ്ങനെ എത്ര കാരുണ്യത്തോടെയാണ് നോക്കുന്നത്! ഇതിനു മുൻപ് ഒരിക്കലും എന്തുകൊണ്ട് അങ്ങേ വന്ന് കാണാൻ എനിക്ക് തോന്നിയില്ല. അങ്ങേയെപ്പറ്റി പുഴ മുറിച്ച് കടക്കുവാൻ വരുന്നവർ ചൊല്ലിക്കേട്ടതേ എനിക്കറിയുമായിരുന്നുള്ളൂ. ഇത്രയും പരമകാരുണികനാണെന്ന് എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ തവണ ഞാൻ അങ്ങേ വന്ന് കാണുമായിരുന്നു. എന്താ ഇമ്മാനുവൽ, ക്ഷീണിച്ചോ? വന്നോ. ആരാണ് ഈ സൗമ്യനായ യുവാവ്? ആരാചാരെ കിട്ടിയില്ല അല്ലേ? ഇത് തന്നെയാണ് ആരാചാർ. ഓഹോ, സമയം വൈകുന്നു. അൾത്താരക്കരികിൽ മുട്ടുകുത്തി നിന്ന് മധുരമായ കീർത്തനങ്ങൾ പാടാൻ കഴിയുന്ന ഒരു ഗായകന്റെ ശബ്ദവും ഭാവവുമാണല്ലോ നിങ്ങൾക്ക്. നേരം പുലരാൻ ഇനി അധികം സമയമില്ല. നമുക്ക് വേഗം നഗരത്തിലെത്തണം. നഗരത്തിലേക്കും ഈ വണ്ടിയിൽ തന്നെയാണോ പോകുന്നത്? അതിരാവിലെ എനിക്ക് തിരിച്ചെത്തണമായിരുന്നു. ധാരാളം പേർ അക്കരയും ഇക്കരയുമായി ഞാൻ തോണിയിറക്കുന്നതും കാത്തു നിൽക്കുമല്ലോ. ഇമ്മാനുവൽ, നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പിറകിൽ അച്ഛൻ്റെ കൂടെ ഇരിക്കെ നഗരത്തിലേക്ക് ഞങ്ങൾ വണ്ടി തെളിക്കാം. വരൂ വരൂ ഇമ്മാനുവൽ, ഞാൻ നിങ്ങളെ പിടിച്ചിറക്കാം. വരൂ. വേണ്ട സുഹൃത്തെ, ഞാൻ ഇതുവരെ ആരുടെയും സഹായം വണ്ടിയിൽ നിന്നും ഇറങ്ങാനോ കയറാനോ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് തനിയേ. ഇമ്മാനുവൽ, പക്ഷേ നിങ്ങൾ വളരെ ക്ഷീണിതനാണല്ലോ. സൂക്ഷിച്ച് കണ്ടോ, നിങ്ങൾ വേച്ച് പോയത് കണ്ടു. സൂക്ഷിച്ച് മെല്ലെ നടന്നാ മതി. വണ്ടിയിൽ കയറൂ പതുക്കെ. അങ്ങനെ. ഗബ്രിയേൽ, ഇമ്മാനുവേൽ. അച്ചോ, ഈ കുരിശു പിടിക്കൂ കുഞ്ഞെ. അച്ചോ, അങ്ങനോട് എന്തുമാത്രം കാരുണ്യവാനാണ്! ഞാൻ ഇത്രമേൽ ഭാഗ്യവാനായല്ലോ. അങ്ങനെ പേരെടുത്ത് വിളിച്ചാതിരിക്കുന്നുവല്ലോ. മോശേച്ച, വണ്ടിയിൽ വെച്ച് തന്നെ കുറ്റവാളിക്ക് അന്ത്യകൂദാശ നൽകിയാലും. നിനക്കെന്തെങ്കിലും അവസാനമായി ഏറ്റുപറയാനുണ്ടോ? അച്ചോ,
നേരം പുലരാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ലല്ലോ പിതാവേ, നിനക്കറിയാത്തതായി. വരൂ കുഞ്ഞെ, നിന്റെ നെറുകയിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. പിതാവേ, നിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം കുഞ്ഞെ, എനിക്ക് അതിനേ കഴിയൂ. ഇമ്മാനുവേൽ എന്ന കടത്തുതോണിക്കാരൻ നാടകം സമാപിക്കുന്നു. രചന കനകരാഘവൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഇമ്മാനുവേൽ, എസ് അയ്യപ്പൻ നായർ, സൈനികൻ ആർ സി ഗോപാൽ, മോശയച്ചൻ ശ്രീകുമാർ മുഖത്തല, സംവിധാനം പി എ ബിജു. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ.